2024-ലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ നിന്ന് ഇന്ത്യൻ അമേരിക്കൻ വംശജനായ വിവേക് രാമസ്വാമി പിന്മാറി. സ്ഥാനാർത്ഥിത്വത്തിനായുള്ള ആദ്യ മത്സരം നടന്ന അയോവയിൽ നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് മലയാളി കൂടിയായ വിവേക് രാമസ്വാമിയുടെ പിന്മാറ്റം. നിശ്ചയിക്കാനുള്ള പ്രൈമറികൾക്ക് തുടക്കമിടുന്ന അയോവയിലെ തിരഞ്ഞെടുപ്പിൽ 50% വോട്ടുകൾക്കായിരുന്നു ട്രംപ് വിജയിച്ചത്. അയോവ കോക്കസ് തിരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്തായിരുന്നു 38 വയസ്സുള്ള വിവേക് രാമസ്വാമി. അയോവയിൽ നേടാൻ ആഗ്രഹിച്ച ജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കൂടാതെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ട്രംപിന് മാപ്പ് നൽകുമെന്നായിരുന്നു വിവേക് രാമസ്വാമിയുടെ പ്രധാന പ്രചാരണം. മാപ്പ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നും വിവേക് പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നാൽ വിവേക് രാമസ്വാമിക്കെതിരെ വിമർശനങ്ങളുമായാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ സജീവമായിരുന്നത്. വിവേക് വഞ്ചകനും ഇടനിലക്കാരനുമാണെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. വിവേകിന് വോട്ട് ചെയ്താൽ അത് മറുവശത്താണ് ഉപകരിക്കുകയെന്നും പറഞ്ഞു. വിവേകിന് പിന്തുണ വർദ്ധിക്കുന്നു എന്ന സാഹചര്യങ്ങളെ തുടർന്നാണ് ട്രംപ് ഇത്തരം വിമർശനങ്ങളുമായി വന്നത്. നേരത്തെ ട്രംപിനെ 21-ാം നൂറ്റാണ്ടിലെ മികച്ച പ്രസിഡന്റാണെന്ന് വിവേക് വിശേഷിപ്പിച്ചിരുന്നു. റിപ്പബ്ലിക്കൻ വോട്ടർമാർ പുതിയ സ്ഥാനാർത്ഥിയെ ആഗ്രഹിക്കുന്നില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനയെന്ന് വിവേക് പറഞ്ഞു. വിവേകിന്റെ പിന്മാറ്റത്തോടെ മുൻ UN അംബാസിഡർ നിക്കി ഹാലെ, ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാൻഡിസ് എന്നിവരാണ് ട്രംപിനെതിരെ മത്സരരംഗത്തുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ. അയോവയിൽ ട്രംപിന് 25,813 വോട്ടും ഡി സാൻഡിസിന് 10,036 വോട്ടും നിക്കി ഹാലയ്ക്ക് 9,387 വോട്ടുമാണ് ലഭിച്ചത്. വിവേക് രാമസ്വാമിക്ക് 3,805 വോട്ടും. 2023 ഫെബ്രുവരിയിൽ മത്സരത്തിനിറങ്ങിയപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിവേക് രാമസ്വാമി അത്ര പ്രശസ്തനായിരുന്നില്ല. പിന്നീട് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ശക്തമായ അഭിപ്രായങ്ങളിലൂടെയും അമേരിക്ക ഫസ്റ്റ് സമീപനങ്ങളിലൂടെയുമാണ് റിപ്പബ്ലിക്കൻ വോട്ടർമാർക്കിടയിൽ അദ്ദേഹം ശ്രദ്ധയും പിന്തുണയും നേടിയെടുത്തത്. മത്സരത്തിന്റെ പല ഘട്ടങ്ങളിലും ട്രംപിന് തൊട്ടുപുറകെ വരെ വിവേക് രാമസ്വാമി എത്തിയിരുന്നു. 2023 ഫെബ്രുവരി 21 ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രഖ്യാപിച്ചത്. മെറിറ്റ് തിരികെ കൊണ്ടുവരുമെന്നും ചൈനയെ ആശ്രയിക്കുന്നത് തടയുമെന്നും വിവേക് വാഗ്ദാനം ചെയ്തിരുന്നു. ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് കമ്പനിയായ റോവൻ സയൻസിന്റെ സ്ഥാപകനും അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനമായ സ്ട്രൈവിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുമാണ് വിവേക് രാമസ്വാമി. ബയോടെക്നോളജി, ഫിനാൻസ് എന്നീ രംഗങ്ങളിലാണ് വിവേക് രാമസ്വാമിയുടെ നേട്ടങ്ങളുള്ളത്. വോക്ക്, ഇൻക് തുടങ്ങി നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ് വിവേക് രാമസ്വാമി. ഇന്ത്യൻ വംശജനും മലയാളി പേരുമുള്ളയാൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയരുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിവേക് രാമസ്വാമിയുടെ പിന്മാറ്റം. നിരവധി നിയമക്കുരുക്കുകളിൽപ്പെട്ട് നിൽക്കുമ്പോഴാണ് ട്രംപിന്റെ മുന്നേറ്റമെന്നതും ശ്രദ്ധേയമാണ്. റിപ്പബ്ലിക്കൻ വോട്ടർമാർ തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് അയോവ. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.